കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം ഗോതമ്പ് പൊടി 2 ഗ്ലാസ് എടുത്തു, അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തു. ഇത് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് അതിനാവശ്യമായ ഉപ്പ് ചേർത്തു ചേർത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളത്തിൽ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നു. ചെറു ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി നൂല് പോലെ വരാവുന്ന രീതിയിൽ ആക്കിയെടുക്കണം. ഇത് സേവനാഴിയുടെ അട്ടിക്കൂടെയാണ് നൂല് പോലെ നൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പിച്ചെടുക്കുന്നത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇളക്കി ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട്. ഇത്രയും നല്ല ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് നൂല് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പതിയാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാകത്തിന് കൂട്ടി കുഴച്ചെടുക്കണം. ഗോതമ്പ് പൊടി ഉണ്ട്, ഇടിയപ്പം ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി ഇടിയപ്പത്തിനുള്ള ഗോതമ്പ് മാവ് തയ്യാറാക്കി കുഴച്ചു വെച്ചു. അതോടൊപ്പം തന്നെ തേങ്ങ കുറച്ച് ചിരണ്ടി എടുത്ത് വെച്ചു. സേവനാരി എടുത്ത് നൂലപ്പത്തിനുള്ള തട്ടെടുത്ത് വെച്ചു. ഇഡ്ലിത്തട്ടിൻ്റെ തുളയുള്ള തട്ടെടുത്ത് ഇഡ്ലി പാത്രത്തിൽ വെച്ചു. ഇതിലേക്ക് നൂല് നൂലപ്പത്തിൻ്റെ മാവ് ഒഴിക്കുന്നു. എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയുണ്ട്, ഇടിയപ്പവും പുട്ടും പിന്നെ ഗോതമ്പ് ദോശയും ഉണ്ടാക്കി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് തന്നെ ആദ്യം കുറച്ച് തേങ്ങ വഴുതി അതിനുശേഷം ഗോതമ്പ് മാവ് സേവനാഴിയിലൂടെ പിച്ച് ഷേപ്പിൽ വയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇടുന്നുണ്ട്, ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. തേങ്ങ കുറച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ കട്ടി കുറവായിരിക്കും. ഗോതമ്പ് പൊടിക്ക് പശയുള്ളത് കൊണ്ട് വെള്ളം കൂടിയാലും നൂല് പ്രത്യേകം പ്രത്യേകമായിട്ട് ഇരിക്കില്ല. എന്ത് ചെയ്യുമ്പോൾ ഇത് കട്ട പിടിച്ചിരിക്കും. കുറച്ച് വെള്ളം കുറച്ച് കുഴച്ച് പീച്ചുന്നതാണ് എപ്പോഴും നല്ലത്. ഗോതമ്പിൻ്റെ പശ ഉള്ളതുകൊണ്ട്
തട്ടപിടിച്ചിരിക്കാതെ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് ഈച്ച നൂലാക്കി എടുക്കണം. ഇത് തന്നെ പിച്ച് മാവുകൾ കാല ചേർന്ന് കൊണ്ടിട്ടു അടുത്തത് പിച്ച അലുമ്പ് ചേർന്ന് അങ്ങോട്ട് വരണം. ഇങ്ങനെ മാവ് മുഴുവൻ മൂലപ്പത്തിന് കുഴിച്ച് ആവിയിൽ പുഴുങ്ങാനായിട്ട് വെച്ചു. ഒരു ഗ്യാപ്പിന് വേണ്ടി വേണ്ടിട്ട് ഓലപ്പം ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി അപ്പച്ചിമ്പിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് ഇടപ്പിച്ചു. ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പം വേഗനായിട്ട് 20 മിനിറ്റോളം എടുത്തു. വെള്ളം തിളച്ച് കഴിയുമ്പം അതിൻ്റെ തീ കുറച്ചിട്ടു. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് തീ എടുത്തി ചൂടാറിക്കഴിഞ്ഞിട്ട് പട്ടെടുത്ത് സർവീം ഡിഷിലേക്ക് ഇട്ടു. വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ ഷേക്കിലൊന്നും ഇട്ടിട്ടില്ല. രാവിലെ ഉണപ്പന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഷേപ്പും നോക്കിയിട്ടില്ല. അരമണിക്കൂറാവുന്നു. നീര് ഓഫാക്കി തീ ഓഫാക്കിയിട്ട് തണുക്കുമ്പോൾ സർവിംഗ് ഡിഷിലേക്ക് മാറ്റും. ഇടിയപ്പം മൂലപ്പം മുറിച്ച് മുറിച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയും മറ്റതില്ല ഷുഗറുള്ളവർക്കൊക്കെ ഗോതമ്പിൻ്റെ നൂലപ്പം ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കറി കൂട്ടി കഴിക്കുന്നതാണ് കരിമുളകായി ഉണ്ടാക്കുന്നതാണ്.